بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، ക്ലാസ് 95 പഴയ കോപ്പിയിലെ പേജ് 89 വജ്ജഹത്തു ഓതൽ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അഥവാ ദുആ ഉൽ ഇഫ്തിത്താഹ്, നിസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥന. അത് ചെയ്യണമെങ്കിൽ 5 നിബന്ധനകളുണ്ട് എന്നാണ് കിതാബ് പഠിപ്പിക്കുന്നത്. ആ 5 നിബന്ധനകളിൽ 2 പറഞ്ഞു. മൂന്നാമത്തേത് അൽ അംനു മിൻ ഫൗത്തിൽ വഖ്തി, സമയം നഷ്ടപ്പെടുന്നതിൽ നിന്ന് ആ വിഷയത്തിൽ ഇവന് നിർഭയത്വമുണ്ടാകണം എന്ന് പറഞ്ഞാൽ, ഈ വജ്ജഹത്ത് ഓതിക്കൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരത്തിൻ്റെ കുറച്ച് ഭാഗം സമയത്തിൻ്റെ പുറത്തേക്ക് പോകും. അപ്പോൾ സമയം അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഭാഗം വെളിയിലേക്ക് പോകുമെങ്കിൽ ആ വിഷയത്തിൽ പേടിയുണ്ടെങ്കിൽ ഇത് ഓതേണ്ടതില്ല എന്നാണ്. നാലാമത്തേത് അദ്മു ഖൗഫിൽ മഅ്മൂമി, മഅ്മൂമ് പേടിക്കാതിരിക്കണം. ഫൗത്ത ബഅദിൽ ഫാത്തിഹത്തി, ഫാത്തിഹയുടെ കുറച്ച് ഭാഗം നഷ്ടപ്പെട്ടു പോകുമെന്ന് മഅ്മൂമ് പേടിക്കാതിരിക്കണം. അപ്പോഴാണ് ഇത് ഓതൽ സുന്നത്തുള്ളത്. അതായത് ഈ വജ്ജഹത്ത് ഓതിക്കൊണ്ട് നമ്മൾ അതിനുശേഷമാണല്ലോ ഫാത്തിഹ ഓതണത്. ആ ഫാത്തിഹ ഓതിയാൽ ഫാത്തിഹ മുഴുവനും നൃത്തത്തിലാവൂല, അതിന് മുമ്പ് തന്നെ ഇമാമ റുക്കൂയി പോകും എന്നൊരാശങ്കയുണ്ട്. നമുക്കങ്ങനെ ഒരു ആശങ്കയുണ്ട്. നമ്മൾ നിസ്കരിക്കാൻ എത്തിയപ്പോൾ അല്പം വൈകിപ്പോയി. അങ്ങനെ ഒരു ആശങ്കയുള്ള ആളാണെങ്കിൽ അവൻ ഇത് ഓതേണ്ടതില്ല, അവൻ നേരെ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ മതി. അഞ്ചാമത്തേത് ഇദ്റാഖുൽ ഇമാമ ഫിൽ ഖിയാമി, ഇമാമിനെ ഇവൻ ഖിയാമിൽ എത്തിക്കലാണ് എന്ന്. ഖിയാം എന്ന് പറഞ്ഞ നൃത്തം. അതായത് ഇമാമ ഇവൻ ചെല്ലുമ്പോൾ നൃത്തത്തിൽ തന്നെയാണ് ഉള്ളത്. അല്ലാതെ ഇമാമ് നൃത്തമല്ല വേറെ രംഗത്താണ് ഉള്ളത്. ഇമാമ റുക്കൂയിലാണ് അല്ലെങ്കിൽ സുജൂദിലാണ്, അവിടെ ഇവൻ വജ്ജഹത്ത് ഓതേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഇമാമ് നൃത്തത്തിലാവണം. അത് മാത്രമല്ല, അതിന് മുമ്പുള്ളതിൽ നമ്മൾ പറഞ്ഞു മഅ്മൂമിന് ഫാത്തിഹ കുറച്ച് ഭാഗം നഷ്ടപ്പെടുമോ എന്ന പേടി ഇല്ലാതിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ വരുമ്പോഴാണ് ദുആഉൽ ഇഫ്തിത്താഹിൻ്റെ ആവശ്യമുള്ളൂ. ഫൈദസ്തൗഫറ ഹാദിഹി ഷുറൂത്ത, അപ്പം ഈ ഷർത്തുകളെ ഒരാൾ പൂർത്തിയാക്കിയാൽ എന്ന് പറഞ്ഞാൽ ഈ 5 നിബന്ധനകൾ ഉണ്ടെങ്കിൽ അത്താബിഹി അവൻ ഒജ്ജഹത്ത് കൊണ്ടുവരേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അവൻ ഓതേണ്ടതാണ് ദുആ. വഇൻ അമ്മന മഅ തഅ്മീനിൽ ഇമാമി, ഇമാമിൻ്റെ ആമീനോടുകൂടെ അവൻ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരീന്ന്. അതായത് ഇവൻ വന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഇവൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇമാമ് നമ്മുടെ ഉറക്കവോധന നിസ്കാരത്തിലെ ആമീൻ എന്ന് പറയായിരുന്നു. അപ്പോൾ ഇമാമിൻ്റെ കൂടെ ആമീൻ പറയണമല്ലോ, അപ്പോൾ ഇവനും പറഞ്ഞു ആമീൻ. അപ്പോൾ ഒരു ചോദ്യം, ആമീൻ എന്ന് ഇവൻ പറഞ്ഞു കഴിഞ്ഞു തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ശേഷം, അപ്പോൾ ഇനി അവൻ ഒജ്ജഹത്ത് ഓതേണ്ടതുണ്ടോ എന്ന്. ഒജ്ജഹത്ത് ഓതാം, വിഷയമൊന്നുമില്ല. ഒജ്ജഹത്ത് ഓതിക്കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതാൻ പറ്റുമെന്ന ഒരു ധാരണ ഉണ്ടെങ്കിൽ ഒജ്ജഹത്ത് ഓതാം. ഔ ഹാഫ ഫൗത്ത സൂറത്തിൻ, സൂറത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചാലും ശരി, കുഴപ്പമില്ല. അതായത് ഒജ്ജഹത്ത് ഓതിക്കഴിഞ്ഞ് പിന്നെ ഫാത്തിഹ ഓതിയിട്ട് പിന്നെ സൂറത്ത് ഓതാൻ പറ്റൂല, ചിലപ്പോൾ സൂറത്ത് ഓതാൻ സമയം കിട്ടൂല. അങ്ങനെ ഉണ്ടല്ലോ ളുഹർ അസ്ർ നിസ്കാരങ്ങളിലൊക്കെ, അങ്ങനെ പേടിയുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇത് ഓതാവുന്നതാണ്. സൂറത്ത് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന്, ഒഴിവാകുകയാണെങ്കിൽ ഒഴിവാകട്ടെ എന്ന്. വ അഫ്ളലു മാ വറദ ഫീഹി, ഈ പറയുന്ന പ്രാർത്ഥനയിൽ നബിതങ്ങളിൽ നിന്ന് വന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമായത് മാറവാഹ് മുസ്ലിം, ഇമാം മുസ്ലിം റളിയല്ലാഹുവിനെ ഉദ്ധരിച്ചതായ ഒരു പ്രാർത്ഥനയാണ്. അതായത് ഈ ദുആഉൽ ഇഫ്തിത്താഹ് പ്രാരംഭ പ്രാർത്ഥനയിൽ പല ലഫ്ളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട്, നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ വച്ച് ഏറ്റവും പുണ്യകരമായത് ഇമാം മുസ്ലിം റളിയല്ലാഹുവിനെ ഉദ്ധരിച്ചതായ ഒന്നാണ്. വഹുവ, അതേതാണ്? വജ്ജഹത്തു വജിഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ.
ലാ ശരീക ലഹു ഉബിദാലിക ഉമിർത്തു വഅന മിനൽ മുസ്ലിമീൻ എന്നത്. നമ്മളെല്ലാവരും ഓതാറുള്ളത് അത് തന്നെയാണല്ലോ, അത് തന്നെയാണ് ആ വിഷയത്തിലെ ഏറ്റവും പുണ്യകരമായത്. അപ്പം അത് തന്നെ ഓതണം എന്നൊന്നുമില്ലാന്ന് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ആ വിഷയത്തിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും പുണ്യകരമായ പ്രാർത്ഥനയാണ്. ഇനി അത് ഉപയോഗിച്ചില്ല, വേറൊരാൾ വേറൊരു പ്രാർത്ഥനയാണ് ഒരാൾ ഉപയോഗിച്ചതെങ്കിലും ഈ പറഞ്ഞ ദുആൻ്റെ കൂലി കിട്ടും. വജ്ജഹത്തു, ഞാനിതാ തിരിച്ചിരിക്കുന്നു. വജിഹിയ, എൻ്റെ ശരീരത്തെ. ലില്ലദീ ഫത്തുറ സമാവാതി വല്ലർല, ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ പ്ലാനില്ലാതെ സൃഷ്ടിച്ച പടച്ച റബ്ബിലേക്ക് ഞാൻ എൻ്റെ ശരീരം അതാ തിരിച്ചു നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ റബ്ബിനെ നമിക്കുകയാണ് ഞാൻ, ആ റബ്ബിൻ്റെ മുന്നിലേക്ക് വണങ്ങാനതാ നിൽക്കുകയാണ് ഞാൻ. ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത് പ്ലാനില്ലാതെയാണ്. നമ്മളിവിടെ ചെറിയ ഒരു വീട് ഒരാൾ പണിയുകയാണ് എങ്കിലും അതിനൊരു പ്ലാനുണ്ട്, ആ പ്ലാൻ വെച്ചിട്ടാണ് വീട് പണിയുന്നത്. പ്ലാനില്ലാതെ പണിയുക എന്നത് അത് ഭയങ്കരമായ പ്രയാസമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അള്ളാഹു ഫാത്തിറാണ്, അഥവാ അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയൊക്കെ പടച്ചവനാണ്. അത് ഇബ്ദാ ചെയ്താണ് പടച്ചിട്ടുള്ളത്. അബ്ദാ എന്നൊക്കെ പറയും, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ഹനീഫൻ മുസ്ലിമൻ, ആ അള്ളാഹുവിലേക്ക് ഞാനതാ എൻ്റെ ശരീരത്തെ തിരിച്ചിരിക്കുന്നു, ഞാൻ സത്യദീനിലേക്ക് ചാഞ്ഞവനായ നിലയിൽ, മുസ്ലിമൻ ഞാൻ മുസ്ലിമായവനായ നിലയിലും. സത്യദീനിലേക്ക് ചാഞ്ഞു, മറ്റുള്ള ഒരുപാട് ദീനുകൾ ഇവിടെ ഉണ്ട്, ആ ദീനുകളിൽ നിന്നെല്ലാം മാറി സത്യമായ ഹക്കായ ദീനിലേക്ക് ചാഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്, മുസ്ലിമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. വമാന, ഞാനല്ല. മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽപ്പെട്ടവൻ അല്ല. അല്ലാഹുവിനെ കൂടെ പങ്കാളികളായ മറ്റ് ഇലാഹുകളെ പ്രതിഷ്ഠിച്ച ആളുകളിൽ ഞാൻ പെട്ടിട്ടില്ല. ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരവും. വനുസുക്കി, എൻ്റെ ഇബാദത്തും. വമഹ്യായ, എൻ്റെ ജീവിതവും എൻ്റെ നിസ്കാരവും എൻ്റെ ഇബാദത്തുകളെല്ലാം എൻ്റെ ജീവിതവും. ഒമമാത്തി, എൻ്റെ മരണവും. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടതാണ്, എല്ലാം പടച്ച റബ്ബിനുള്ളതാണ്. ലാ ശരീക ലഹു, അള്ളാഹുവിന് ഒരു പങ്കാളിയുമില്ല. ഒബിദാലിക്ക ഉമിർത്തു, ഈ പരിശുദ്ധമായ ആദർശം എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വ അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്. ഇതാണ് ആ പറഞ്ഞ പ്രാർത്ഥനയുടെ ചുരുക്കമായ ആശയം. ഇത് ഉപയോഗിക്കലാണ് ഏറ്റവും പുണ്യകരമായത്. യസീദു, വർദ്ധിപ്പിക്കേണ്ടതാണ്. നദുബൻ, സുന്നത്തായിട്ട്. അൽ മുൻഫരിദു, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള്. വ ഇമാമു കൗമിൻ മഹ്സൂലീന, ക്ലിപ്തമാക്കപ്പെട്ട ആളുകളുടെ ഇമാമും. എങ്ങനെയുള്ള ആളുകളാണ്? റദു, അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ബി തത്വീലി, നിസ്കാരത്തെ നീട്ടാം എന്ന് ഇമാമ് നീട്ടുന്നതിന് വിരോധമില്ലെന്ന് അവർ തൃപ്തിപ്പെട്ടു. ലഫുലൻ, ലഫുലിൽ വാക്കാൽ തന്നെ അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഇമാമ്, ആ ആളുകൾ എന്ന് പറഞ്ഞത് മഹ്സൂരീങ്ങളാണ് എന്ന് പറഞ്ഞ ക്ലിപ്തരായ ആൾക്കാരാണ്. വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ, അവർ മാത്രമേ വരാറുള്ളൂ, വേറെ ആരും അവിടെ വരാറില്ല. അത് തന്നെ പള്ളി എങ്ങനെയുള്ള പള്ളിയാണ്? ബി മസ്ജിദിൻ ഗൈരി മത്റൂഖിൻ, വഴിയോരത്തുള്ളത് അല്ലാത്ത പള്ളിയാണ്. വഴിയോരത്തുള്ള പള്ളിയാകുമ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ ആരും കയറും. വഴിയോരത്തുള്ള പള്ളിയല്ലേ നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ പബ്ലിക് പള്ളികളാണ്, പബ്ലിക് സ്ഥാപനങ്ങളാണ്. അങ്ങനെയുള്ള പള്ളി അല്ലാത്ത ഒരു ഏതാനും ആളുകൾ മാത്രം നിസ്കരിക്കാൻ വരും, അവർ മാത്രം എന്നും വരും, പിന്നെ ആരും വരാറില്ല അങ്ങോട്ട്. അവരാണെങ്കിൽ ഇമാമിനോട് നീട്ടാൻ വ്യക്തമായിട്ട് വാക്കുകൊണ്ട് തന്നെ തൃപ്തി പറഞ്ഞു, നീട്ടിക്കോളൂ കുഴപ്പമില്ല എന്ന്.
അങ്ങനെയുള്ള സ്ഥലത്തെ, അങ്ങനെയുള്ള ആ സ്വകാര്യ പള്ളിയിലെ ഇമാമിനും കൂടുതലാക്കി ചെയ്യാം. അതേപോലെ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും കൂടുതലാക്കി പ്രാർത്ഥിക്കാം, സുന്നത്താണ്. ഏത് മേലെ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് മാ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം, വറദ അത് വന്നിട്ടുണ്ട്. ഫി ദുആഇൽ ഇഫ്തിത്താഹി, ഇഫ്തിത്താഹിൻ്റെ ദുആയിലായിട്ട് അഥവാ ഈ പ്രാരംഭ പ്രാർത്ഥനയിലായിട്ട് ഹദീസിൽ വന്ന വേറെ ലഫ്ളുകളുമുണ്ട്, വേറെ പദങ്ങളുണ്ട്, വേറെ പ്രാർത്ഥനാ വാചകങ്ങളുണ്ട്. അത് കൂടുതലാക്കാം എന്ന് പറഞ്ഞാൽ മേലെയുള്ള ഒജ്ജഹത്ത് ഓതിയതിന് ശേഷം. ഈ പറഞ്ഞവർക്കാ പറ്റുള്ളൂ. ഈ പറഞ്ഞ ഒന്ന്, ഒരു മുൻഫരിദ്, അതായത് ഒറ്റക്ക് നിസ്കരിക്കണ ആള്, അതിപ്പോൾ നമ്മളൊക്കെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ പറ്റും. അതേസമയത്ത് പിന്നെ പറഞ്ഞത് ഒരു ഇമാമ്, ആ ഇമാമിന് ഇവിടെ പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പള്ളികളിലൊന്നും പറ്റൂല എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ അധിക പ്രാർത്ഥന പറ്റൂല. അങ്ങനെ ഇഫ്തിത്താഹിൻ്റെ ദ്വായില്, ഈ പ്രാരംഭ പ്രാർത്ഥനയിലെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഹദീസിൽ വന്ന വേറെ പല പ്രാർത്ഥനകളുണ്ട്. അതവന് വർദ്ധിപ്പിക്കാം, കൂടുതലാക്കാം. ഒമിൻഹു അതിൽപ്പെട്ടതാണ്. ആ ഇനിയും വന്ന വേറെ പദങ്ങളിൽപ്പെട്ടതാണ്. മാറവാഹു ഷെയ്ഖാനി ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമ അവരുദ്ധരിച്ചതായ ഒരു പ്രാർത്ഥന. അങ്ങനെയുള്ള പ്രാർത്ഥനയെപ്പെട്ടതാണത്. ഏതാണ് ആ പ്രാർത്ഥന? അള്ളാഹുമ്മ പടച്ച തമ്പുരാനെ, ബാഇദ് ബൈനി എൻ്റെയും ഒബൈന ഖത്വായായ എൻ്റെ ദോഷങ്ങളുടെയും ഇടയിൽ നീ അകലമുണ്ടാക്കണേ. കമാ ബാഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, സൂര്യോദയ അസ്തമാന സമയങ്ങൾക്കിടയിൽ നീ അകലമുണ്ടാക്കിയതുപോലെ. സൂര്യോദയ സ്ഥലവും സൂര്യാസ്തമന സ്ഥലവും തമ്മിൽ എത്രയോ അകലമുണ്ട്, അതേപോലെ എൻ്റെയും ദോഷങ്ങളുടെയും ഇടയിൽ അകലമുണ്ടാക്കണേ എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്യാതെ ജീവിക്കാനുള്ള അവസരം തരണേന്ന്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെയുമുണ്ട്, അള്ളാഹുമ്മ പടച്ചോനെ, നെക്കിനി എന്നെ നീ ശുദ്ധീകരിക്കണേ. മിൻ ഖത്വായായ എൻ്റെ ദോഷങ്ങളിൽ നിന്ന് നീ എന്നെ ശുദ്ധീകരിക്കണേ. കമാ യുനക്ക സൗബുല്ലബിയതു മിന ധനസ്, വെളുത്ത വസ്ത്രത്തെ ചേറിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടും പോലെ, ചെളിയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടും പോലെ എൻ്റെ ദോഷങ്ങളിൽ നിന്ന് എന്നെ നീ ശുദ്ധീകരിക്കണേ. അപ്പം ഞാൻ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരണേ എന്നാണ് പറഞ്ഞത്. അള്ളാഹുബ പടച്ചോനെ, യുഗസിൽ നീ എന്നെ നീ കഴുകണേ. മിൻ ഖത്വായായ എൻ്റെ ദോഷങ്ങളിൽ നിന്ന്. കമാ യുഗസലുസൗബു, വസ്ത്രം കഴുകപ്പെടും പോലെ. ബിൽമാ ഈ വെള്ളം കൊണ്ടും, വസൽജി മഞ്ഞുകൊണ്ടും, വൽബർദി ആലിപ്പഴം കൊണ്ടും. അതൊക്കെ ജലത്തിൻ്റെ വിവിധ രൂപങ്ങളാണല്ലോ, വെള്ളത്തിൻ്റെ. അതുകൊണ്ടൊക്കെ വസ്ത്രം കഴുകപ്പെടും പോലെ എന്നെ എൻ്റെ ദോഷങ്ങളിൽ നിന്ന് കഴുകി വൃത്തിയാക്കണേ എന്ന് പറഞ്ഞാൽ എനിക്ക് ദോഷങ്ങൾ പുറത്തു തരുന്ന സാഹചര്യം നീ നൽകണേ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ ദുആയൊക്കെ മേൽപ്പറഞ്ഞ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രം ഓതാവുന്നതാണ്. തക്കബ്ബലല്ലാഹു.